പലപ്പോഴും നമുക്ക് വാട്സപ്പിൽ വരുന്ന മെസ്സേജുകൾ, വോയിസ് മെസ്സേജുകൾ നമുക്ക് കേൾക്കാൻ സാധിക്കാത്തൊരു സാഹചര്യം ഉണ്ടാകാറുണ്ട്. മീറ്റിങ്ങിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സുഹൃത്തുക്കളുമായി സംസാരിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വീട്ടുകാരോ നമ്മുടെ സ്വകാര്യത സംരക്ഷിക്കേണ്ട സാഹചര്യമോ ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് വാട്സപ്പിൽ പല സുഹൃത്തുക്കളും പല വോയിസുകളും അയക്കാൻ സാധ്യതയുണ്ട്. ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ നമുക്ക് ആ ഒരു വോയിസ് പ്ലേ ചെയ്താൽ നമ്മുടെ സുഹൃത്തുക്കൾ അല്ലെങ്കിൽ നമ്മുടെ തൊട്ടടുത്ത് നിൽക്കുന്ന വ്യക്തി ആ ഒരു വോയിസ് കേൾക്കാൻ സാധ്യതയുണ്ട്. ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ നമുക്ക് വന്ന ആ ഒരു വോയിസ്, വാട്സപ്പിലെ വോയിസ് നമുക്ക് ടെക്സ്റ്റ് മെസ്സേജ് ആയിട്ട് ലഭിച്ചാൽ എങ്ങനെയിരിക്കും? അങ്ങനെ സാധിക്കുന്ന ഒരു ആപ്ലിക്കേഷൻ, വാട്സപ്പിൽ വരുന്ന വോയിസുകൾ മലയാളത്തിൽ ടെക്സ്റ്റ് ചെയ്ത് നൽകുന്ന ഒരു ആപ്ലിക്കേഷൻ, ആ ഒരു ആപ്ലിക്കേഷന്റെ വിശേഷങ്ങളാണ് നമ്മൾ ഇന്ന് വീഡിയോയിലൂടെ പരിശോധിക്കുന്നത്. നമുക്ക് നമ്മുടെ സുഹൃത്തുക്കൾ അയക്കുന്ന വാട്സപ്പിലെ വോയിസുകൾ നമുക്ക് ടെക്സ്റ്റ് മെസ്സേജ് ആയി നൽകി നമുക്കത് വായിച്ചു നോക്കാൻ സാധിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ്. ഈ ഒരു ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ആ ഒരു ആപ്ലിക്കേഷന്റെ ഒഫീഷ്യൽ ലിങ്ക് വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ഏരിയ നൽകുന്നുണ്ട്. അവിടെ നിന്ന് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കാൻ സാധിക്കും. നമുക്ക് ആ ഒരു ആപ്ലിക്കേഷൻ പരിചയപ്പെടുത്തുന്നതിന് മുമ്പായി, നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ വീഡിയോ ചാനൽ കാണുന്നതെങ്കിൽ വീഡിയോയുടെ താഴെ ചുവന്ന ലെറ്ററിൽ സബ്സ്ക്രൈബ് എന്ന് കാണുന്നുണ്ടെങ്കിൽ നിങ്ങളത് സൗജന്യമായി സബ്സ്ക്രൈബ് ചെയ്യുക. അങ്ങനെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിന് തൊട്ടടുത്തൊരു ബെല്ലേക്കും കൂടി കാണും, നിങ്ങൾ അതുകൂടി എനേബിൾ ചെയ്യുക. നമുക്ക് ആ ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ കാണുന്ന ഇന്റർഫേസ് ഇങ്ങനെയാണ്. ഈ ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ നമ്മൾ അല്പം വെയിറ്റ് ചെയ്യുക, കാരണം ഈ ഒരു ആപ്ലിക്കേഷന്റെ ട്യൂട്ടോറിയൽ നമുക്കിവിടെ കാണാൻ സാധിക്കും. തുടർന്ന് നിങ്ങൾ അല്പം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഇതുപോലെ ഒരു ഇന്റർഫേസ് കാണാൻ സാധിക്കും. ഇവിടെ താഴെ കാണുന്ന ഡൺ എന്ന് കാണുന്ന ഭാഗം നമ്മൾ ക്ലിക്ക് ചെയ്യുക. അങ്ങനെ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കിവിടെ ഏറ്റവും മുകളിൽ ഒരു സെറ്റിംഗ്സിന്റെ ഐക്കൺ കാണാൻ സാധിക്കും. നമ്മൾ ആ സെറ്റിംഗ്സിലൊന്ന് ടച്ച് ചെയ്യുക. അങ്ങനെ ടച്ച് ചെയ്യുമ്പോൾ ഇവിടെ നമുക്ക് ഈ ഇംഗ്ലീഷ് എന്ന് കാണുന്ന ലാസ്റ്റ് ഭാഗത്തൊരു ഡൗൺ ഐക്കൺ കാണാൻ സാധിക്കും. നമ്മൾ അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. അങ്ങനെ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങളുടെ വിവിധ ലാംഗ്വേജുകൾ കാണാൻ സാധിക്കും. ഇവിടെ നമുക്ക് താഴോട്ട് സ്ക്രോൾ ചെയ്യുമ്പോൾ മലയാളം എന്ന് കാണാൻ സാധിക്കും. നിങ്ങൾക്ക് ആ മലയാളം എന്ന് ഇതുപോലെ സ്ക്രോൾ ചെയ്യാൻ പ്രയാസമാണെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും മുകളിൽ സെർച്ച് ബാറുണ്ട്. ഇവിടെ നിങ്ങൾ മലയാളം എന്ന് ഇതുപോലെ സെർച്ച് ചെയ്യുക. അങ്ങനെ ടെക്സ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ മലയാളം എന്ന് കാണാൻ സാധിക്കും. നമ്മൾ അതിൽ ക്ലിക്ക് ചെയ്യുക. അങ്ങനെ ക്ലിക്ക് ചെയ്തുകൊണ്ട് താഴെ കാണുന്ന ഡൺ എന്ന് കാണുന്ന ഭാഗം കൂടി ക്ലിക്ക് ചെയ്യുക. ഇത്രയും ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ബാക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. തുടർന്ന് നമുക്ക് നമ്മുടെ വാട്സപ്പിൽ ഒരു വോയിസ് ഈ ഒരു ആപ്ലിക്കേഷനിലൂടെ ടെക്സ്റ്റ് മെസ്സേജ് ആയി നൽകുന്നത് എങ്ങനെയെന്ന് പരിശോധിക്കാം. ഇവിടെ ഞാനൊരു വാട്സപ്പ് ഓപ്പൺ ചെയ്തിരിക്കുകയാണ്. ഇവിടെ ഒരു വോയിസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇവിടെ കാണുന്ന ഈ ഒരു വോയിസിൽ എന്താണ് പറയുന്നതെന്ന് എനിക്ക് ടെക്സ്റ്റ് മെസ്സേജ് ആയി ലഭിക്കുന്നതിന് വേണ്ടി ഞാൻ ഈ ഒരു വോയിസിൽ ഒന്ന് ലോങ് പ്രസ് ചെയ്യുക. ഇങ്ങനെ ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏറ്റവും മുകളിൽ ഒരു മൂന്ന് ഡോട്ട് കാണാൻ സാധിക്കും. ഈ ഒരു മൂന്ന് ഡോട്ടിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുക. അങ്ങനെ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഷെയർ എന്നൊരു ബട്ടൺ കാണാൻ സാധിക്കും. നമ്മൾ അതിൽ കൂടി ക്ലിക്ക് ചെയ്യുക. അങ്ങനെ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഡൗൺലോഡ് ചെയ്ത് വെച്ച ആ ഒരു വോയിസ് പോപ്പ് എന്ന ആ ഒരു ആപ്ലിക്കേഷൻ ഇവിടെ കാണാൻ സാധിക്കും. ആ ഒരു ആപ്ലിക്കേഷനിൽ ഒന്ന് ടച്ച് ചെയ്യുക. അങ്ങനെ ടച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും മലയാളം എന്ന് നമ്മൾ സെലക്ട് ചെയ്ത ലാംഗ്വേജ്, ആ ഒരു മലയാളം എന്ന് കാണുന്ന ഭാഗം ഒന്ന് ക്ലിക്ക് ചെയ്യുക. അങ്ങനെ ക്ലിക്ക് ചെയ്യുമ്പോൾ ആ ഒരു വോയിസിൽ പറയുന്ന കാര്യം നിങ്ങൾക്ക് ഇതുപോലെ മലയാളത്തിൽ ടെക്സ്റ്റ് ആയിട്ട് കാണാൻ സാധിക്കും. അപ്പോൾ ഇതുപോലെ നിങ്ങളുടെ ഗേൾ ഫ്രണ്ട്സോ അല്ലെങ്കിൽ നിങ്ങളുടെ കാമുകിയോ മറ്റാരെങ്കിലും നിങ്ങൾക്ക് ഇതുപോലെ വോയിസ് മെസ്സേജ് ചെയ്താൽ നിങ്ങൾക്കത് പ്ലേ ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഇതുപോലെ ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ട് ആ വോയിസിലുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഇതുപോലെ ടെക്സ്റ്റ് ആയിട്ട് കാണിച്ചു തരും. ഇനി നമുക്ക് ഇതിൽ പറയുന്ന ഈ ഒരു ടെക്സ്റ്റ് ആണ് ആ വോയിസിലൊന്ന് നമുക്കൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. അതിനുവേണ്ടി ഞാൻ ആ വോയിസ് ഒന്ന് പ്ലേ ചെയ്യുകയാണ്. ഹായ് ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ നിങ്ങൾ കേട്ടുള്ള ആ ഒരു വോയിസിൽ പറയുന്ന കാര്യങ്ങൾ മനോഹരമായിട്ട് നമുക്ക് ടൈപ്പ് ചെയ്ത് നൽകും. അങ്ങനെ വരുമ്പോൾ നമ്മൾ തൊട്ടടുത്തിരിക്കുന്ന ആൾ ആ ഒരു വോയിസ് കേൾക്കുമെന്ന പേടിയില്ലാതെ നമുക്ക് ആ ഒരു വോയിസിനകത്തുള്ള എന്ത് കാര്യമാണോ ആ ഒരു കാര്യം ടെക്സ്റ്റ് രൂപത്തിൽ നമുക്ക് മുന്നിൽ എത്തിച്ചു തരുന്ന ഒരു ആപ്ലിക്കേഷനാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പരിചയപ്പെടുത്തിയത്. അപ്പോൾ ഈ ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലുള്ള വ്യത്യസ്തമായ അറിവുകൾ നിങ്ങൾക്ക് ദിവസവും ലഭിക്കുന്നതിന് വേണ്ടി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അങ്ങനെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിന് തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ കൂടി കാണും, നിങ്ങൾ അതുകൂടി എനേബിൾ ചെയ്യുക. ഈ വീഡിയോയുടെ അഭിപ്രായങ്ങളും സംശയങ്ങൾക്ക് വീഡിയോയുടെ താഴെ കാണുന്ന കമൻറ്റ് ബോക്സിൽ അറിയിക്കാം. ഇതുപോലുള്ള വ്യത്യസ്തമായ അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.